പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024 LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്, ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം, ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്, അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ്സാണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി എട്ട് മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ്സാണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ്സാണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDFും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അടുത്തത് നമ്മൾ നോക്കുന്നത് 9-ാം ക്ലാസ്സിലെ 4-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രകൃതിയുടെ കൈകളാൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, പ്രകൃതിയുടെ കൈകളാൽ. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് എന്താണ് ഭൂരൂപങ്ങൾ. ഭൂരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ കുറച്ച് പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട്, ചിത്രങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചോ? അപ്പോൾ ഈ കാണുന്ന വെള്ളച്ചാട്ടങ്ങൾ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങൾ, വിശാല പീഠഭൂമികൾ, വലുതും ചെറുതുമായിട്ടുള്ള താഴ്വരകൾ, ഇങ്ങനെയുള്ള എല്ലാത്തിനെയും നമ്മൾ എന്താണ് പറയുക? ഭൂരൂപങ്ങൾ എന്നാണ് പറയുക. ഓക്കെ, പർവ്വതങ്ങൾ, താഴ്വരകൾ, സമതലങ്ങൾ, പീഠഭൂമികൾ, വെള്ളച്ചാട്ടങ്ങൾ മുതലായവ എന്താണ്? വിവിധ തരത്തിലുള്ള ഭൂരൂപങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ഇനി എന്താണ് അപ്പോൾ ഭൂരൂപീകരണ പ്രക്രിയകൾ എന്ന് പറയുന്നത്? ഭൂരൂപീകരണ പ്രക്രിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരൂപങ്ങൾ ഉണ്ടാവുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളെയാണ് ഭൂരൂപീകരണ പ്രക്രിയകൾ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഭൂരൂപങ്ങളില്ലേ, അതായത് വെള്ളച്ചാട്ടങ്ങൾ, പർവ്വതങ്ങൾ, താഴ്വരകൾ, സമതലങ്ങൾ, പീഠഭൂമികൾ, ഇതെല്ലാം ഭൂരൂപങ്ങളാണ്. ഇവ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഈ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളെയാണ് ഭൂരൂപീകരണ പ്രക്രിയകൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭൂരൂപീകരണ പ്രക്രിയകൾ എന്ന് പറഞ്ഞു, ഭൂരൂപീകരണ സഹായികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങിയ ബാഹ്യശക്തികൾ അറിയപ്പെടുന്നതാണ് ഭൂരൂപീകരണ സഹായികൾ, ജിയോമോർഫിക് ഏജൻസ് എന്ന് പറയുന്നത്. ഈ ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയ, ഭൂരൂപീകരണ പ്രക്രിയ, ഭൂരൂപങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നവയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൂരൂപീകരണ സഹായികൾ. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങിയ ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഈ ശക്തികളെ ഭൂരൂപീകരണ സഹായികൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ഹിമാനികൾ? ഹിമാനികൾ എന്താ? മഞ്ഞുമൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭീമാകാരമായ മഞ്ഞുപാളികൾ താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്നു. ഇപ്രകാരം നീങ്ങുന്ന മഞ്ഞുപാളികളെയാണ് നമ്മൾ ഹിമാനികൾ എന്ന് പറയുക. മഞ്ഞുമൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഭീമാകാരമായ മഞ്ഞുപാളികൾ താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്നു. ഇപ്രകാരം നീങ്ങുന്ന മഞ്ഞുപാളികളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഹിമാനികൾ എന്ന് വിളിക്കുന്നു. അടുത്തത് ഭൂരൂപീകരണ ശാസ്ത്രം എന്താണ്? ജിയോമോർഫോളജി എന്താണ്? ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയാണ് ഭൂരൂപീകരണ ശാസ്ത്രം. ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയാണ് ഭൂരൂപീകരണ ശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നത്.
ഇനി അടുത്തത് നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇറോഷൻ അല്ലെങ്കിൽ അപരദനം എന്ന് നമുക്ക് പറയാം. എന്താണ് അപരദനം? എന്താണ് ഭൗതികവും രാസികവും ജൈവികവുമായ അപക്ഷയത്തിലൂടെ ശിലകൾ പൊടിഞ്ഞ് രൂപപ്പെട്ട ശിലാവസ്തുക്കളെ ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാല, ഹിമാനികൾ മുതലായ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരദനം എന്ന് പറയുന്നത്. ഓക്കെ, ഭൗതികവും രാസികവും ജൈവികവുമായ അപക്ഷയത്തിലൂടെ എന്ത് ചെയ്യുന്നു? ശിലകൾ പൊടിഞ്ഞ് രൂപപ്പെട്ട ശിലാവസ്തുക്കളെ ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാല, ഹിമാനികൾ മുതലായ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരദനം അഥവാ ഇറോഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണപ്പോ നിക്ഷേപണം എന്ന് പറയുന്നത്, ഡിപ്പോസിഷൻ എന്ന് പറയുന്നത്? ഈ അപരദനത്തിലൂടെ നീക്കിക്കൊണ്ടുപോകുന്ന വസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്ന പ്രക്രിയയാണ് നിക്ഷേപണം. അപരദനത്തിലൂടെ ഈ വസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നു? നിക്ഷേപിക്കപ്പെടുന്നു. അപരദന പ്രക്രിയയിലൂടെ നീക്കിക്കൊണ്ടു പോകുന്ന വസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്ന പ്രക്രിയയാണ് ഡിപ്പോസിഷൻ അഥവാ നിക്ഷേപണം എന്ന് പറയുന്നത്. ബാഹ്യശക്തികൾ അപരദനത്തിനും നിക്ഷേപണത്തിനും കാരണമാവുന്നുണ്ട് എന്നത് കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ബാഹ്യശക്തികളുടെ അപരദനം, നിക്ഷേപണം എന്ന പ്രക്രിയകളുടെ ഫലമായിട്ടാണ് വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ബാഹ്യശക്തികളുടെ അപരദനം, നിക്ഷേപണം എന്നീ പ്രക്രിയകളുടെ ഫലമായിട്ടാണ് വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇനി നദികൾ, നദികളെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് നദി ഉത്ഭവിക്കുന്നത്? ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവകളിൽ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത്. ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവകളിൽ നിന്ന് നദി ഉത്ഭവിക്കുന്നു. പ്രഭവസ്ഥാനം എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ നദി ഉത്ഭവിക്കുന്ന പ്രദേശമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത്. ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനം എന്ന് നമ്മൾ പറയുന്നു. നദീമുഖം എന്ന് വെച്ചാൽ എന്താണ്? നദീമുഖം എന്ന് വെച്ചാൽ ഒരു നദി കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടം അറിയപ്പെടുന്നതാണ് നദീമുഖം അല്ലെങ്കിൽ മൗത്ത് എന്ന് പറയുന്നത്. നദി ഉത്ഭവിക്കുന്ന പ്രദേശം പ്രഭവസ്ഥാനം എന്നും നദി എവിടെ ചെന്നാണോ പതിക്കുന്നത്, കടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജലാശയത്തിൽ ചെന്ന് പതിക്കുമല്ലോ, അതിനെയാണ് നമ്മൾ നദീമുഖം എന്ന് പറയുന്നത്, മൗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സോഴ്സ്, എന്താണ് മൗത്ത്? നദി ഉത്ഭവിക്കുന്നത് പ്രഭവസ്ഥാനം, നദി ചെന്നു പതിക്കുന്നത് നദീമുഖം അല്ലെങ്കിൽ മൗത്ത് എന്ന് നമുക്ക് പറയാം. ഇനി നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് പറയുന്നത്. നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന നാല് ഘടകങ്ങളാണുള്ളത്. ഒന്ന്, ജലത്തിൻ്റെ അളവ്. രണ്ട്, ശിലാഘടന. മൂന്ന്, പ്രദേശത്തിൻ്റെ ചരിവ്. നാല്, അവസാദങ്ങളുടെ വളവ്. ജലത്തിൻ്റെ അളവ്, ശിലാഘടന, പ്രദേശത്തിൻ്റെ ചരിവ്, അവസാദങ്ങളുടെ വളവ് എന്നീ നാല് ഘടകങ്ങളാണ് നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ. ഇനി പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചരിവിലെ വ്യത്യാസത്തിനനുസരിച്ച് നദീമാർഗത്തെ മൂന്ന് ഘട്ടങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചരിവിലെ വ്യത്യാസത്തിനനുസരിച്ച്, പ്രഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത്, നദീമുഖം എന്ന് പറയുമ്പോൾ എവിടെയാണോ നദി ചെന്ന് പതിക്കുന്നത്, അതുവരെയുമുള്ള ചരിവിലെ വ്യത്യാസത്തിനനുസരിച്ച് നദീമാർഗത്തെ പൊതുവായി മൂന്നായി തിരിക്കാം. ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. ഇനി എന്താണ് ഉപരിഘട്ടം എന്ന് പറയുന്നത്? ഉപരിഘട്ടം എന്താ? നദിയുടെ ഉത്ഭവ പ്രദേശമാണ് ഉപരിഘട്ടം. നദിയുടെ ഉത്ഭവ പ്രദേശം. അതുപോലെ കുത്തനെയുള്ള ചരിവിലൂടെയാണ് നദി ഒഴുകുന്നത്. ഓക്കെ, നദി ഉത്ഭവിക്കുന്ന സ്ഥലമാണ്, നദിയുടെ ഉത്ഭവ പ്രദേശമാണ്, കുത്തനെയുള്ള ചരിവിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നദി ഒഴുകുന്നത്. അതുപോലെ ശക്തമായ അപരദന പ്രവർത്തനം നടക്കുന്നുണ്ട്. അപരദന പ്രക്രിയയുടെ തീവ്രത കൂടുതലായി കാണപ്പെടുന്ന ഘട്ടമാണ് ഉപരിഘട്ടം, ഉപരിഘട്ടം എന്ന് പറയുന്നത്. താഴ്വരകൾ, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നുണ്ട്. താഴ്വരകൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത് ഉപരിഘട്ടത്തിലാണ് എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ നദി ഉത്ഭവിക്കുന്ന പ്രദേശം, നദിയുടെ ഉത്ഭവ പ്രദേശമാണ് ഉപരിഘട്ടം. കുത്തനെയുള്ള ചരിവിലൂടെ നദി ഒഴുകുന്നു. ശക്തമായ അപരദന പ്രവർത്തനം നടക്കുന്നുണ്ട്. നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഇല്ല, അതുകൂടെ ഓർത്തിരിക്കണേ, നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഇവിടെ ഇല്ല.
താഴ്വരകൾ വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത് ഉപരിഘട്ടത്തിലാണ്. ഇനി അടുത്തതാണ് മധ്യഘട്ടം എന്ന് പറയുന്നത്. മധ്യഘട്ടം എന്ന് പറയുമ്പോൾ ചരിവ് എന്താണ്, താരതമ്യേന കുറഞ്ഞതാണ്, അടിവാരത്തുകൂടെയാണ് ഒഴുകുന്നത്. ചരിവ് താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെയാണ് നദി ഒഴുകുന്നത്. പിന്നെ മധ്യഘട്ടത്തിൽ നദിയുടെ വേഗം കുറയുന്നതിനാൽ അപരദന തീവ്രത കുറഞ്ഞ് നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നദിയുടെ വേഗം കുറയുന്നതിനാൽ അപരദന തീവ്രത കുറഞ്ഞ് എന്ത് ചെയ്യുന്നു, നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മിയാൻഡറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങളാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാ? മിയാൻഡറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്ന ഘട്ടമാണ് മധ്യഘട്ടം. ഉപരിഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു? താഴ്വരകൾ, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നതാണ് ഉപരിഘട്ടം. അടുത്തതാണ് കീഴ്ഘട്ടം. കീഴ്ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? കീഴ്ഘട്ടം എന്ന് പറഞ്ഞാൽ സമതല പ്രദേശത്തു കൂടിയാണ് ഒഴുകുന്നത്. സമതല ഭാഗത്തു കൂടിയുള്ള നദിയുടെ ഒഴുക്കാണ് കീഴ്ഘട്ടം. പിന്നെന്താ, അവസാദങ്ങൾ നദിയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഓക്കെ, അവസാദങ്ങൾ നദിയിൽ കൂടുതലായിട്ട് കാണുന്നതിനാലും ഒഴുക്കിന്റെ വേഗം കുറവായതുകൊണ്ടും ഈ ഘട്ടത്തിൽ നിക്ഷേപണ പ്രവർത്തനം കൂടുതലാണ്. പ്രളയ സമതലങ്ങൾ, ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപണ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത് കീഴ്ഘട്ടത്തിലാണ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടെ പറയാം. ആദ്യത്തേത് എന്താണ്? ഉപരിഘട്ടമാണ്. ഉപരിഘട്ടം എന്ന് പറയുന്നത് നദിയുടെ ഉത്ഭവ പ്രദേശമാണ് ഉപരിഘട്ടം. കുത്തനെയുള്ള ചരിവിലൂടെ നദി ഒഴുകുന്നുണ്ട്. ശക്തമായ അപരദന പ്രവർത്തനം നടക്കുന്നു. നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഇല്ല. താഴ്വരകൾ, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നുണ്ട്. മധ്യഘട്ടം എന്ന് പറയുമ്പോൾ അടിവാരത്തുകൂടി ഒഴുകുന്നു. അപരദനവും നിക്ഷേപണ പ്രവർത്തനങ്ങളും സജീവമാണ്. മിയാൻഡറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ്, ഇതാ ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ, ഇതാണ് ഉപരിഘട്ടം. അടുത്തത് മധ്യഘട്ടം. ദെൻ അടുത്തത് കീഴ്ഘട്ടം എന്താണ്? സമതല പ്രദേശത്തു കൂടിയാണ് ഒഴുകുന്നത്. നിക്ഷേപണ പ്രവർത്തനങ്ങൾ സജീവമാണ്. പ്രളയ സമതലങ്ങൾ, ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപണ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ മൂന്ന് ഘട്ടം പഠിച്ചു. എന്തിനാണ് മൂന്ന് ഘട്ടം? പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചെരിവിലെ വ്യത്യാസത്തിനനുസരിച്ചിട്ടുള്ള മൂന്ന് ഘട്ടം അല്ലെ. നദീമാർഗത്തെ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ചതാണ് നമ്മൾ പഠിച്ചത്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് നദിയുടെ അപരദനമാണ്. നദിയുടെ അപരദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഒഴുക്കിന്റെ വേഗം, ഒഴുകുന്ന പ്രദേശത്തെ ചരിവ്, ശിലാഘടന, ഇതൊക്കെയാണ് അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? ഒഴുക്കിന്റെ വേഗം, ഒഴുകുന്ന പ്രദേശത്തെ ചരിവ്, ശിലാഘടന എന്നിവ നദിയുടെ അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി എന്താണ് അവഘർഷണം? അവഘർഷണം എന്ന് വെച്ചാൽ എന്താ? നദി ഒഴുക്കിക്കൊണ്ടുപോകുന്ന ചരൽ, മണൽ, ഉരുളൻ കല്ലുകൾ തുടങ്ങിയ ശിലാപദാർത്ഥങ്ങൾ അടിത്തട്ടിലും ഇരുവശങ്ങളിലുമുള്ള ശിലകളിൽ ഉരസുന്നതു മൂലം പാറകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നതിന് കാരണമാണ് എന്ത്? അപഘർഷണം എന്ന് പറയുന്നത്. ഓക്കെ, അപഘർഷണം എന്താണ്? നദി ഒഴുക്കിക്കൊണ്ടുപോകുന്ന ചരൽ, മണൽ, ഉരുളൻ കല്ലുകൾ തുടങ്ങി ശിലാപദാർത്ഥങ്ങൾ അടിത്തട്ടിലും ഇരുവശങ്ങളിലുമുള്ള ശിലകളിൽ ഉരസുന്നതിനും തന്മൂലം പാറകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇങ്ങനെയുള്ള അപരദനത്തിനെയാണ് അപഘർഷണം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തത് ഈ അപഘർഷണം എന്ന് പറയുന്നത് ഒഴുകുന്ന പ്രദേശത്തെ എന്താണ്? ഒഴുകുന്ന പ്രദേശത്തെ കഠിന ശിലകളെ പോലും മിനുസപ്പെടുത്തുന്നതിന് ഈ പ്രവർത്തനത്തിലൂടെ നദികൾക്ക് സാധിക്കുന്നു. അപ്പോൾ ഒഴുകുന്ന പ്രദേശത്തെ കഠിന ശിലകളെ പോലും മിനുസപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന പ്രവർത്തനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? അപഘർഷണമാണ്. നദിയുടെ ഉപരിഘട്ടത്തിൽ അടിത്തട്ടിന്റെ അപരദനമാണ് ഏറെ സജീവമായിട്ട് നടക്കുന്നത്. നദിയുടെ ഉപരിഘട്ടത്തിൽ അടിത്തട്ടിന്റെ അപരദനമാണ് ഏറെ സജീവമായിട്ട് നടക്കുന്നത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് നദീഭൂരൂപങ്ങൾ. എന്താണ് നദീഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്? നദിയുടെ അപരദന നിക്ഷേപണ ഫലമായി ഉണ്ടാവുന്ന ഭൂരൂപങ്ങളാണ് നദീജന്യ ഭൂരൂപങ്ങൾ. നദിയുടെ അപരദന നിക്ഷേപണ ഫലമായി ഉണ്ടാവുന്ന ഭൂരൂപങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? നദീജന്യ ഭൂരൂപങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നദിയുടെ അപരദന നിക്ഷേപണ ഫലമായി ഉണ്ടാവുന്ന ഭൂരൂപങ്ങളെ നദീജന്യ ഭൂരൂപങ്ങൾ, ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്ന് നമ്മൾ വിളിക്കുന്നു. അടുത്തത് വെള്ളച്ചാട്ടങ്ങൾ. നദിയുടെ അപരദന ഫലമായിട്ട് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്ന ഘട്ടം ഏതാണ്? നമ്മൾ പഠിച്ചല്ലോ നേരത്തെ, വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്ന ഘട്ടം എന്ന് പറയുന്നത്
ഉപരിഘട്ടമാണെന്ന് പറഞ്ഞു അല്ലെ. ഉപരിഘട്ടത്തിലാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നത്. നദിയുടെ അപരദന ഫലമായിട്ട് സാധാരണയായി ഉപരിഘട്ടത്തിലാണ് എന്ത് രൂപം കൊള്ളുന്നത്? വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പൊ എന്താണ് ഈ വെള്ളച്ചാട്ടങ്ങൾ എന്ന് പറയുന്നത്? കഠിനവും മൃദുവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന താഴ്വരകളിൽ മൃദുശിലകൾ കൂടുതൽ അപരദന വിധേയമാകുന്നു. ഇത് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. കഠിനവും മൃദുവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന താഴ്വരകളിൽ മൃദുശിലകൾ കൂടുതൽ അപരദന വിധേയമാകുകയും ഇത് വെള്ളച്ചാട്ടങ്ങൾക്ക് രൂപം എന്താണ് കൊള്ളുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അടുത്തത് വിരൂപ താഴ്വരകൾ. എന്താണ് വിരൂപ താഴ്വരകൾ? നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഒഴുക്കിൻ്റെ വേഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് ശക്തമാകുന്ന അപരദന പ്രക്രിയയുടെ ഫലമായിട്ട് നദികളുടെ ആഴം വർദ്ധിക്കുന്നു. നദിയുടെ അടിത്തട്ടിൽ അപരദന തീവ്രതമാകുന്നതോടുകൂടി താഴ്വരകൾക്ക് പ്രത്യേക രൂപം കൈവരുന്നു. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന വി ആകൃതിയിലുള്ള താഴ്വരകളാണ് വി രൂപ താഴ്വരകൾ. അപ്പോൾ ഒഴുക്കിൻ്റെ വേഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ശക്തമാകുന്ന അപരദന പ്രക്രിയയുടെ ഫലമായി നദികളുടെ ആഴം വർദ്ധിക്കുന്നു. നദിയുടെ അടുത്തട്ടിൽ അപരദനം തീവ്രമാകുന്നതോടുകൂടിയിട്ട് താഴ്വരകൾക്ക് എന്ത് ചെയ്യും? പ്രത്യേക രൂപം കൈവരും. അങ്ങനെ രൂപം കൊള്ളുന്ന താഴ്വരയുടെ ആകൃതി ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വി ആകൃതിയിലാണ് കാണാൻ വേണ്ടി പറ്റുക. അപ്പം അതിനെയാണ് നമ്മൾ വി രൂപ താഴ്വരകൾ എന്ന് പറയുന്നത്. ദേ ഇവിടെ കാണുന്നുണ്ടല്ലോ, വി രൂപ താഴ്വരകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ? അപ്പോൾ അതാണ് വി രൂപ താഴ്വരകൾ. ഇനി അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് വലയങ്ങൾ. എന്താണ് വലയങ്ങൾ? ഉപരിഘട്ടം പിന്നിടുന്നതോടുകൂടി നദിയുടെ അടിത്തട്ടിലേക്കുള്ള അപരദന തോത് കുറയും. എന്നാൽ വശങ്ങളിലേക്കുള്ള അപരദനം എങ്ങനെയാണ്? ശക്തമാവുകയും ചെയ്യും. അപ്പോൾ താരതമ്യേന ചരിവ് കുറഞ്ഞ പ്രദേശത്തുകൂടി ഒഴുകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി എന്ത് ചെയ്യും? വളഞ്ഞൊഴുകും. നദീമാർഗങ്ങളിൽ കാണപ്പെടുന്ന ഇത്തരം വളവുകളെയാണ് വലയങ്ങൾ അഥവാ മിയാൻറ്ററുകൾ എന്നറിയപ്പെടുന്നത്. അപ്പം എന്താണ് വലയങ്ങൾ അല്ലെങ്കിൽ മിയാൻറ്ററുകൾ എന്നാണ് പറയുക കേട്ടോ. വലയങ്ങൾ അഥവാ മിയാൻറ്ററുകൾ ഉപരിഘട്ടം പിന്നിടുന്നതോടുകൂടി നദിയുടെ അടിത്തട്ടിലേക്കുള്ള അപരദന തോത് കുറയുന്നു. എന്നാൽ വശങ്ങളിലേക്കുള്ള അപരദനം ശക്തമാകുന്നു. താരതമ്യേന ചെരിവ് കുറഞ്ഞ പ്രദേശത്തോടുകൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി എന്ത് ചെയ്യുന്നു? വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്നു. വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്നു. ഇത്തരത്തിൽ വളഞ്ഞൊഴുകുന്ന നദീഭാഗമാണ് നദീമാർഗത്തിൽ കാണപ്പെടുന്ന ഇത്തരം വളവുകളെയാണ് എന്തെന്ന് പറയുന്നത്? വളവുകൾ അല്ലെങ്കിൽ വലയങ്ങൾ അഥവാ മിയാൻറ്ററുകൾ എന്ന് നമ്മൾ പറയുന്നത്. വലിയ നദികളുടെ മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും മിയാൻറ്ററുകൾ രൂപം കൊള്ളാറുണ്ട് എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഓക്സ്ബോ തടാകങ്ങളാണ് പറയുന്നത്. എന്താണ് ഓക്സ്ബോ തടാകങ്ങൾ? തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയയിലൂടെ വലയങ്ങൾ കൂടുതൽ വളയുകയും തുടർന്ന് നദി നേർഗതി സ്വീകരിക്കുകയും ചെയ്യുന്നു. വളഞ്ഞൊഴുകിയ ഭാഗം നിക്ഷേപണത്തിലൂടെ നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങൾ രൂപപ്പെടുന്നു. നദിയിൽ നിന്ന് വേറിട്ട് കാണുന്ന ഇത്തരം തടാകങ്ങളെയാണ് ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്. തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയയിലൂടെ വലയങ്ങൾ കൂടുതൽ വളയുകയും തുടർന്ന് നദി നേർഗതി സ്വീകരിക്കുകയും ചെയ്യുന്നു. വളഞ്ഞൊഴുകിയ ഭാഗം നിക്ഷേപണത്തിലൂടെ നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങൾ രൂപപ്പെടുന്നു. നദിയിൽ നിന്ന് വേറിട്ട് കാണുന്ന ഇത്തരം തടാകങ്ങളെയാണ് ഓക്സ്ബോ തടാകം എന്ന് നമ്മൾ പറയുന്നത്. ഓക്സ്ബോ തടാകം, ഇതെവിടെ ഓക്സ്ബോ തടാകത്തിൻ്റെ ചിത്രം നമുക്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി അടുത്തത് പ്രളയ സമതലങ്ങൾ. പ്രളയ സമതലങ്ങൾ എന്താണ്? പ്രളയബാധിതമാകുന്ന ഇരുവരകളിലും എക്കൽ നിക്ഷേപിച്ച് സമതലങ്ങൾ രൂപപ്പെടുന്നു. ഇത്തരം സമതലങ്ങളെയാണ് പ്രളയ സമതലങ്ങൾ എന്ന് പറയാം. പ്രളയബാധിതമാകുന്ന ഇരുകരകളിലും എന്താണ്? എക്കൽ നിക്ഷേപിച്ചുകൊണ്ട് സമതലങ്ങൾ രൂപപ്പെടുത്തില്ലേ, അങ്ങനെയുള്ള സമതലങ്ങളെയാണ് പ്രളയ സമതലങ്ങൾ, ഫ്ലഡ് പ്ലെയിൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നതാണ് ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങൾ. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഉത്തരേന്ത്യൻ സമതലങ്ങൾ ലോകത്തെ വിസ്തൃതമായ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ്. സിന്ധു സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായി കാണപ്പെടുന്ന ഈ സമതല പ്രദേശത്തിൻ്റെ
ഏറ്റവും വിസ്തൃതമായ ഭാഗം ഗംഗാ സമതലമാണ്. ഗോതമ്പ്, ചോളം, പയർ വർഗ്ഗങ്ങൾ, കരിമ്പ്, ചണം മുതലായ വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നു. ഇന്ത്യയുടെ ജനസംഖ്യയുടെ നല്ലൊരു പങ്ക് അധിവസിക്കുന്ന ഈ പ്രദേശം ഉത്തരേന്ത്യൻ നദികളുടെ നിക്ഷേപണ ഭൂപ്രദേശമാണ്. അപ്പോൾ ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങളെ കുറിച്ച് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം? ഇന്ത്യയുടെ ഇല്ലെങ്കിൽ ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങളാണ്. ഉത്തരേന്ത്യൻ എക്കൽ സമതലത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാ? സിന്ധു സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം. ഇനി ഉത്തരേന്ത്യൻ എക്കൽ സമതലത്തിലെ ഏറ്റവും വിസ്തൃതമായ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഗംഗാ സമതലമാണ്. ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ഗോതമ്പ്, ചോളം, പയർവർഗ്ഗങ്ങൾ, കരിമ്പ്, ചണം മുതലായ വിളകളാണ്. ഉത്തരേന്ത്യൻ നദികളുടെ നിക്ഷേപണ ഭൂപ്രദേശമാണ് എന്ത്? ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങൾ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് പോഷക നദികളും കൈവഴികളും. എന്താണ് പോഷക നദികൾ, എന്താണ് കൈവഴികൾ? ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികളെയും നീർച്ചാലുകളെയുമാണ് പോഷക നദികൾ എന്ന് വിളിക്കുക. ഓക്കെ, ഒരു നദിയിലേക്ക് ഒഴുകിച്ചെല്ലുന്നത് കേട്ടോ, ഒരു നദിയിലേക്ക് ഒഴുകിച്ചെല്ലുന്ന ഉപനദികളെയും നീർച്ചാലുകളെയും പോഷക നദികൾ എന്ന് വിളിക്കുന്നു. എന്നാൽ എന്താണ് കൈവഴികൾ? നദീമുഖത്തോടടുക്കുമ്പോൾ വൻതോതിലുള്ള അവസാദ നിക്ഷേപണം, ചെരുവിൻ്റെ അഭാവം എന്നിവയുടെ ഫലമായി നദികൾ പലതായി വേർതിരിഞ്ഞൊഴുകാറുണ്ട്. ഇവയാണ് കൈവഴികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന അല്ലെങ്കിൽ വന്നു ചേരുന്ന ഉപനദികളെ, നീർച്ചാലുകളെയൊക്കെ പോഷക നദികൾ എന്ന് വിളിക്കും. ഒരു നദിയിൽ നിന്ന് തന്നെ പലതായി വേർപിരിഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ കൈവഴികൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് ഡെൽറ്റ. എന്താണ് ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നദീമുഖത്തോടടുക്കുമ്പോൾ നദി വളരെ സാവധാനമാണ് ഒഴുകുക. നദീമുഖത്തോട് അടുക്കുമ്പോൾ നദി എങ്ങനെയാണ് ഒഴുകുക? വളരെ സാവധാനമാണ് ഒഴുകുക. നദീജലത്തിൻ്റെയും അവസാദത്തിൻ്റെയും അളവ് കൂടുതലായ ഈ പ്രദേശത്ത് മിക്ക നദികളും ചെറിയ കൈവഴികളായിട്ട് പിരിഞ്ഞാണ് ഒഴുകുക. നദീജലത്തിൻ്റെയും അവസാദത്തിൻ്റെയും അളവ് കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളിൽ മിക്ക നദികളും എങ്ങനെയാണ്? ചെറിയ കൈവഴികളായിട്ട്, അതായത് ഒരു നദിയിൽ നിന്ന് തന്നെ പല വഴിക്ക് ഇങ്ങനെ എന്താണ് പിരിഞ്ഞ് ഒഴുകും. കണ്ടോ, ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ പല കൈവഴികളായിട്ടാണ് ഒഴുകുക. ഒരു നദിയിൽ നിന്ന് തന്നെ പല പല കൈവഴികളായിട്ട് ഒഴുകും. അപ്പം നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവുന്ന ത്രികോണ സമാനമായ ആകൃതിയിലുള്ള ഭൂരൂപത്തെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. കണ്ടോ, ഈ കൈവഴികൾക്കിടയിൽ ഉണ്ടാവുന്ന ഭൂരൂപങ്ങളാണ്, കൈവഴികൾക്കിടയിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവുന്ന ത്രികോണ സമാനമായ ആകൃതിയിലുള്ള ഭൂരൂപങ്ങളെയാണ് ഡെൽറ്റ എന്ന് പറയുക. ഗ്രീക്ക് അക്ഷരമാലയിൽ ഡെൽറ്റ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ഡെൽറ്റയെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ത്രികോണ ആകൃതിയിലായതുകൊണ്ടാണ് അതിന് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന ഈ ഒരു സൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് സുന്ദരവനം. സുന്ദരവനത്തെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഭൂപ്രദേശം ഏതാണ്? ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് പശ്ചിമ ബംഗാളിലെ സുന്ദരവനം. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം ഏതാണ്? പശ്ചിമ ബംഗാളിലെ സുന്ദരവനമാണ്. ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ടിട്ടുള്ള ഡെൽറ്റ പ്രദേശമാണ് ഇത്. ഗംഗ ഏതാണ്? സുന്ദരവനം. ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊള്ളുന്നതാണ് സുന്ദരവനം. സുന്ദരി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാൽ കണ്ടൽവർഗ സസ്യങ്ങൾ. സുന്ദരി എന്ന് പറയുന്ന കണ്ടൽവർഗ സസ്യങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഈ ഡെൽറ്റ പ്രദേശം സുന്ദരവനം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സുന്ദരവനം എന്നറിയപ്പെടാൻ കാരണം എന്താ? സുന്ദരി എന്ന് പറയുന്ന കണ്ടൽവർഗ സസ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ക്ലിയർ ആയല്ലോ. അടുത്തത് ഭൂഗർഭജലം, ഗ്രൗണ്ട് വാട്ടർ. എന്താണ് ഭൂഗർഭജലം? ഉപരിതല നീരൊഴുക്കിൻ്റെ ഒരു ഭാഗം മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലമായി പരിണമിക്കുന്നു. ഉപരിതല നീരൊഴുക്കിൻ്റെ ഒരു ഭാഗം മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങി രൂപം കൊള്ളുന്നതാണ് ഭൂഗർഭജലം എന്ന് പറയുന്നത്. അടുത്തത് ജലം. ജലം എന്ന് പറയുന്നത് സാർവലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കറിയുന്നതാണ് അല്ലേ ജലം എന്ന് പറയുന്നത്? എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അപ്പോൾ ഈ ജലത്തിൽ അലിഞ്ഞു ചേരുന്നു അല്ലേ. ഒട്ടുമിക്ക വസ്തുക്കളും അലിയിച്ചു ചേർക്കാൻ കഴിവുള്ള ശിലകളിലൂടെ ഒഴുകുമ്പോൾ ശിലകളിലെ ധാതുക്കൾ ജലത്തിൽ അലിഞ്ഞു ചേരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഈ പ്രവർത്തനമാണ് എന്ത്? ലയനം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ജലത്തിൽ എല്ലാ വസ്തുക്കളും അലിയുന്നത് കൊണ്ട് തന്നെ ജലത്തെ എന്തെന്ന് വിളിക്കുന്നു? സാർവികലായകം, യൂണിവേഴ്സൽ സോൾവെന്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്.
ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. ഇനി അടുത്തത് ലയനം എന്താണ്? ലയനം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അല്ലെ, ലയനം എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂഷൻ. ഈ പ്രവർത്തനമാണ് സൊല്യൂഷൻ. ധാതുക്കൾ ജലത്തിൽ അലിഞ്ഞു ചേരുന്ന പ്രവർത്തനമാണ് എന്ത്? സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഭൂഗർഭജലജന്യ രൂപങ്ങളാണ് പറയുന്നത്. ഭൂഗർഭജലജന്യ രൂപങ്ങൾ, അപ്പൊ അതില് കാസ്റ്റസ് ഭൂപ്രകൃതി. കാസ്റ്റസ് ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? കാസ്റ്റ് ഭൂപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ താഴ്ന്നിറങ്ങുന്ന മഴവെള്ളം, എന്താണ് ഭൂമിയിൽ താഴ്ന്നിറങ്ങുന്ന മഴവെള്ളം ചുണ്ണാമ്പ് കല്ല് പോലുള്ള ശിലകളിൽ പതിക്കുമ്പോൾ അവ വളരെ എളുപ്പം ജലത്തിൽ ലയിക്കുന്നു. ആയതിനാൽ ഭൂഗർഭജലത്തിന്റെ അപരദന നിക്ഷേപണ രൂപങ്ങൾ മുഖ്യമായും ചുണ്ണാമ്പ് ശിലാപ്രദേശങ്ങളിലാണ് കാണുന്നത്. ഇത്തരം ഭൂസവിശേഷതകൾ എന്തെന്ന് പറയുന്നു? കാസ്റ്റ് ഭൂപ്രകൃതി എന്ന് പറയുന്നു. ഭൂമിയിൽ താഴ്ന്നിറങ്ങുന്ന മഴവെള്ളം എന്ത് ചെയ്യുന്നു? ചുണ്ണാമ്പ് കല്ല് പോലുള്ള ശിലകളിൽ പതിക്കുമ്പോൾ അവ വളരെ എളുപ്പം ജലത്തിൽ ലയിക്കുന്നു. ആയതിനാൽ ഭൂഗർഭജലത്തിന്റെ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങൾ മുഖ്യമായും ചുണ്ണാമ്പ് ശിലാപ്രദേശങ്ങളിലാണ് കാണുന്നത്. ഇത്തരം ഭൂസവിശേഷതകളെയാണ് കാസ്റ്റ് ഭൂപ്രകൃതി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് സ്റ്റാലക്ടൈറ്റുകൾ. എന്താണ് സ്റ്റാലക്ടൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചുണ്ണാമ്പ് ശിലാഭാഗങ്ങൾ ഭൂഗർഭജലവുമായി ലയിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഗുഹകൾ രൂപം കൊള്ളുന്നുണ്ട്. എന്താണ് ചുണ്ണാമ്പ് കല്ലുകൾ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചുണ്ണാമ്പ് ശിലാഭാഗങ്ങൾ ഭൂഗർഭജലവുമായിട്ട് ലയിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ഫലമായിട്ട് എന്ത് രൂപം കൊള്ളുന്നു? ഗുഹകൾ രൂപം കൊള്ളുന്നു. ഈ ചുണ്ണാമ്പ് ഗുഹകൾ രൂപം കൊള്ളുന്ന പ്രവർത്തനമാണ് അപരദനം എന്ന് പറയുന്നത്. ചുണ്ണാമ്പ് ശില ഗുഹകൾക്ക് ഉദാഹരണമാണ് വിശാഖപട്ടണത്തിലുള്ള ബോറോ ഗുഹകൾ. വിശാഖപട്ടണത്തിലുള്ള ബോറോ ഗുഹകൾ എന്തിനുദാഹരണമാണ്? ഈ നമ്മൾ പറഞ്ഞ ചുണ്ണാമ്പ് ശില ഗുഹകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, ജലവുമായി അലിഞ്ഞു ചേർന്നുണ്ടാവുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹകളുടെ മേൽക്കൂരിൽ നിന്ന് താഴേക്ക് തുള്ളികളായി വീഴുന്നു. ഇപ്രകാരം താഴേക്ക് വീഴുന്ന മിശ്രിതത്തിന്റെ കുറച്ചു ഭാഗം എന്ത് ചെയ്യും? ഗുഹയുടെ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കും. ഈ പ്രക്രിയ ഏറെ കാലം തുടരുന്നതിൻ്റെ ഫലമായിട്ട് ചുണ്ണാമ്പ് നിക്ഷേപ രൂപങ്ങൾ താഴേക്ക് വളരും. ഈ ഭൂരൂപങ്ങളെയാണ് സ്റ്റാലക്ടൈറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ജലവുമായിട്ട് ചുണ്ണാമ്പ് ശിലാഭാഗങ്ങൾ ഭൂഗർഭജലവുമായിട്ട് ലയിക്കുന്നതിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നത് എന്താണ്? ഗുഹകൾ രൂപം കൊള്ളുന്നു. അപ്പോൾ ജലവുമായി അലിഞ്ഞു ചേർന്നുണ്ടാവുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഈ ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് തുള്ളികളായിട്ട് വീഴും. ഇപ്രകാരം താഴേക്ക് വീഴുന്ന മിശ്രിതത്തിൻ്റെ കുറച്ച് ഭാഗം എന്ത് ചെയ്യും? ഗുഹയുടെ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കും. ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ചുണ്ണാമ്പ് നിക്ഷേപ രൂപങ്ങൾ താഴേക്ക് വളരും. അതിനെയാണ് സ്റ്റാലക്ടൈറ്റുകൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് സ്റ്റാലക്മൈറ്റുകൾ? സ്റ്റാലക്മൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് തുള്ളിയായി വീഴുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ അടിത്തറയിൽ വീഴുമ്പോൾ അവിടെ അടിഞ്ഞുകൂടുന്ന ചുണ്ണാമ്പ് നിക്ഷേപം താഴെ നിന്ന് മുകളിലേക്ക് വളരുന്നു. അപ്പൊ താഴത്തോട്ട് വളരുന്നത് സ്റ്റാലക്ടൈറ്റ്സും താഴെ നിന്ന് മുകളിലേക്ക് വളരുന്നത് സ്റ്റാലക്മൈറ്റ്സും ആണ്. അപ്പൊ ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് തുള്ളിയായി വീഴുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ അടിത്തറയിൽ വീഴുമ്പോൾ എന്ത് ചെയ്യും? അവിടെ അടിഞ്ഞുകൂടുന്ന ചുണ്ണാമ്പ് നിക്ഷേപം താഴെ നിന്ന് മുകളിലേക്ക് വളരാൻ തുടങ്ങും. ഇതിനെയാണ് സ്റ്റാലക്മൈറ്റുകൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താ? പില്ലേഴ്സ് എന്താണ്? സ്തംഭങ്ങൾ എന്താണ്? സ്തംഭങ്ങൾ എന്ന് വെച്ചാൽ എന്താ? സ്റ്റാലക്ടൈറ്റുകളും സ്റ്റാലക്മൈറ്റുകളും കൂടുതൽ വളരുന്നതിലൂടെ അവ പരസ്പരം കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് സ്തംഭങ്ങൾ. സ്റ്റാലക്ടൈറ്റും സ്റ്റാലക്മൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും വളരും അല്ലെ, താഴത്തു നിന്നും മുകളിലോട്ടും മുകളിൽ നിന്നും താഴോട്ടും. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ വളരുന്നതിലൂടെ അവ പരസ്പരം കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്നതാണ് പില്ലേഴ്സ് അഥവാ സ്തംഭങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഇത് ഇവിടെ ചിത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാലക്ടൈറ്റുകൾ എന്ന് പറയുന്നത് മുകളിൽ നിന്നും താഴോട്ട് വരുന്നതാണ് സ്റ്റാലക്ടൈറ്റുകൾ. ഈ കാണുന്ന ഈ തൂങ്ങിക്കിടക്കുന്നതാണ് സ്റ്റാലക്ടൈറ്റുകൾ. പിന്നെ ചുണ്ണാമ്പ് ശില സ്തംഭങ്ങൾ കണ്ടോ, സ്റ്റാലക്മൈറ്റുകൾ മുകളിലേക്ക് മുകളിലോട്ട് താഴത്തു നിന്നും മുകളിലോട്ട് ഇങ്ങനെ വളരുന്നതിനെയാണ് സ്റ്റാലക്മൈറ്റുകൾ. ഇത് സ്റ്റാലക്മൈറ്റ്, ഇത് സ്റ്റാലക്ടൈറ്റ്, ഇത് ചുണ്ണാമ്പ് ശില സ്തംഭങ്ങൾ. കിട്ടിയോ? ഇനി അടുത്തത് നോക്കുക, കടൽ തീര ഭൂരൂപങ്ങൾ. കടൽ തീര ഭൂരൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പൊ എന്താണ് കടൽ തീര ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്?
തിരമാലകളുടെ അപരദനം, നിക്ഷേപണം എന്നിവയുടെ ഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളെയാണ് കടൽ തീര ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്. തിരമാലകളുടെ അപരദനം, നിക്ഷേപണം എന്നിവയുടെ ഫലമായിട്ട് രൂപം കൊള്ളുന്നവയാണ് കടൽ തീര ഭൂരൂപങ്ങൾ. ഈ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളാണ് കടൽ തീര ക്ലിഫുകൾ. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളാണ് എന്ത് കടൽ തീര ക്ലിഫുകൾ എന്ന് പറയുന്നത്. ഈ സ്തംഭങ്ങൾ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. എന്താണ് സ്തംഭങ്ങൾ എന്ന് പറയുന്നത്? തിരമാലകളുടെ അപഹർഷണ ഫലമായിപ്പെട്ട തൂണുകളായി രൂപപ്പെടുന്ന കടൽ തീര ശിലകളാണ് സ്തംഭങ്ങൾ, സ്റ്റാക്സ് എന്ന് പറയുന്നത്. ഇനി ബീച്ചുകൾ. ബീച്ചുകൾ എന്താണ്? തിരമാലകളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് ബീച്ചുകൾ. ഓക്കെ, അപ്പോൾ ഇവിടെ തിരമാലകളുടെ അപഹർഷണ ഫലമായി കടൽ തീര ശിലകൾ ഒറ്റപ്പെട്ട തൂണുകളായി രൂപപ്പെടുന്നു. കടൽ തീരത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന തൂണുകൾ പോലുള്ള ഇത്തരം ശിലാരൂപങ്ങളെയാണ് സ്തംഭങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്, സ്റ്റാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാക്സ് എന്താന്ന് മനസ്സിലായി. ബീച്ച് എന്തായിരുന്നു? അതായത് തിരമാലകളാലുള്ള നിക്ഷേപണത്തിന്റെ ഫലമായിട്ടാണ് ബീച്ചുകൾ രൂപം കൊള്ളുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അടുത്തതാണ് മണലാരണ്യങ്ങൾ. മണലാരണ്യങ്ങൾ, മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും അറിയുന്നതാണ്, കാറ്റിൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടാവുന്ന ഭൂരൂപങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയാണ്? മരുഭൂമികളിലാണ് അല്ലേ. കാറ്റിൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് മരുഭൂമിയിലാണ്. ഈ ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റുണ്ടല്ലോ, അത് മരുഭൂമിയിലെ വരണ്ട മണൽ മണ്ണിലെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന അപരദന പ്രവർത്തനമാണ് ഡിഫ്ലേഷൻ. ഡിഫ്ലേഷൻ, ഓക്കെ, ഡിഫ്ലേഷൻ എന്താണ്? ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണൽ മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് ഡിഫ്ലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ് അപഹർഷണം എന്ന് പറയുന്നത്? അപഹർഷണം എന്താ? ശക്തമായി വീശുന്ന കാറ്റുകൾ വഹിച്ചു കൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ നിരന്തരമായി ആഞ്ഞടിക്കുന്നതിൻ്റെ ഫലമായി ശിലകൾക്ക് തേയ്മാനം സംഭവിക്കുന്നു. കാറ്റിൻ്റെ ഈ അപരദന പ്രവർത്തനം അപഘർഷണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപഘർഷണം. അടുത്തത് കൂൺശിലകളാണ്. കൂൺശിലകൾ, അതായത് ഇവിടെ ചിത്രം കണ്ടോ, ഇതേ നമുക്ക് കാണുമ്പോൾ ഒരു കൂണിൻ്റെ ഷേപ്പൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്താണ് കൂൺശിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപഘർഷണം എന്താന്ന് പറഞ്ഞു അല്ലേ. ഈ അപഘർഷണത്തിൻ്റെ ഫലമായിട്ട് മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന കൂൺ രൂപത്തിൽ കാണപ്പെടുന്ന ശിലകളെയാണ് കൂൺശിലകൾ അല്ലെങ്കിൽ മഷ്റൂം റോക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി മണൽക്കൂനകൾ എന്താ? കാറ്റിൻ്റെ നിക്ഷേപണ ഫലമായിട്ട് മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന രൂപങ്ങളാണ് മണൽക്കൂനകൾ. കാറ്റിൻ്റെ നിക്ഷേപണ ഫലമായിട്ട് മരുഭൂമികൾ രൂപം കൊള്ളുന്ന മണൽക്കൂനകൾ എന്ന് പറയുന്നത്. ഓക്കെ, കാറ്റിൻ്റെ നിക്ഷേപണ ഫലമായിട്ട് മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഒരു ഭൂരൂപങ്ങളാണ് മണൽക്കൂനകൾ. ഇനി എന്താണ് ബർക്കനുകൾ? ബർക്കനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രകലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽക്കൂനകളെയാണ് ബർക്കനുകൾ എന്ന് പറയുന്നത്. കണ്ടോ, ചന്ദ്രകലയുടെ ആകൃതി, ചന്ദ്രകലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങളാണ് ബർക്കനുകൾ എന്ന് പറയുന്നത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് ഹിമാനികൾ. എന്താണ് ഹിമാനികൾ? ഹിമാനികൾ എന്ന് പറഞ്ഞാൽ എന്താ? രൂപം കൊള്ളുന്ന ഇടങ്ങളിൽ നിന്ന് താഴ്വരങ്ങളിലേക്ക് ചലിക്കുന്ന അനേകം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും കിലോമീറ്ററുകളോളം കനവും അത്യധികം ഭാരവുമുള്ള ഭീമാകാരമായ മഞ്ഞുപാളികൾ ആണ് എന്ത് ഹിമാനികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഹിമാനികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് രൂപം കൊള്ളുന്ന ഇടങ്ങളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് ചലിക്കുന്ന, എങ്ങനെ ചലിക്കുന്ന, അനേകം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും കിലോമീറ്ററുകളോളം കനവും അത്യധികം ഭാരവുമുള്ള ഭീമാകാരമായ മഞ്ഞുമലകൾ രൂപം കൊള്ളുന്ന ഇടങ്ങളിൽ നിന്ന് സാവധാനം താഴ്വാരങ്ങളിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ രൂപം കൊള്ളുന്ന ഇടങ്ങളിൽ നിന്നും താഴ്വാരങ്ങളിലേക്ക് ചലിക്കുന്ന അനേകം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും കിലോമീറ്ററുകളോളം കനവും അത്യധികം ഭാരവുമുള്ള ഭീമാകാരമായ മഞ്ഞുപാളികളെയാണ് ഹിമാനികൾ എന്ന് നമ്മൾ പറയുന്നത്, ഗ്ലേഷ്യേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഹിമാനികളുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടല്ലോ, ഈ ഗ്ലേഷ്യേഴ്സിൻ്റെ പ്രവർത്തന ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിലും ധ്രുവ പ്രദേശങ്ങളിലുമാണ് സാധാരണയായിട്ട് കാണപ്പെടുക.
ഓക്കെ, അപ്പൊ ഈ ഹിമാനികളുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ എവിടെയാണ് കൂടുതലും കാണപ്പെടുന്നത്? ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിലും ധ്രുവ പ്രദേശങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഹിമാനികളുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിലും ധ്രുവ പ്രദേശങ്ങളിലുമാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത് എന്നത് ഓർത്തിരിക്കാം. അടുത്തത് എന്താണ് സിർക്കുകൾ? സിർക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹിമാനികളുടെ അപരദന ഫലമായി രൂപം കൊള്ളുന്ന ചാരുകസേരയുടെ രൂപത്തിലുള്ള, എങ്ങനെയാണ്, ചാരുകസേരയുടെ രൂപത്തിലുള്ള താഴ്വരകളെയാണ് സിർക്കുകൾ എന്ന് പറയുന്നത്. കണ്ടോ, ചാരുകസേരയുടെ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഹിമാനികളുടെ അപരദന ഫലമായി രൂപം കൊള്ളുന്ന ചാരുകസേരയുടെ രൂപത്തിലുള്ള താഴ്വരകളെയാണ് സിർക്കുകൾ എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് മൊറൈനുകൾ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് മൊറൈനുകൾ. എന്താണ് മൊറൈനുകൾ? ഹിമാനികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഹിമതാഴ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളെയാണ് മൊറൈനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് മൊറൈനുകൾ എന്ന് പറയുന്നത്? അതായത് ഹിമാനികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഹിമതാഴ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് മൊറൈനുകൾ. യൂരൂപ ഹിമതാഴ്വരകൾ എന്ന് പറയുന്നത് എന്താണ്? താഴ്വരകളിലൂടെ ഹിമാനികൾ കടന്നു പോകുമ്പോൾ അപരദന നിമിത്തം രൂപം കൊള്ളുന്ന നിരപ്പായ അടിത്തട്ടും ചെങ്കുത്തായ വശങ്ങളുമുള്ള താഴ്വരകളാണ് യൂരൂപ ഹിമതാഴ്വരകൾ. താഴ്വരകളിലൂടെ ഹിമാനികൾ കടന്നു പോകുമ്പോൾ അപരദന നിമിത്തം പൊതുവെ നിരപ്പായ അടിത്തട്ടും ചെങ്കുത്തായ വശങ്ങളുമുള്ള യൂരൂപ ഹിമതാഴ്വരകൾ രൂപം കൊള്ളുന്നതിനെയാണ്. ഓക്കെ, അപ്പൊ അതാണ് യൂരൂപ ഹിമതാഴ്വരകൾ എന്ന് പറയുന്നത്. അടുത്തത് നിരപ്പാക്കൽ പ്രക്രിയ. നിരപ്പാക്കൽ, ഗ്രേഡേഷൻ പ്രോസസ്. അപരദന ഫലമായി ഉയർന്ന പ്രദേശങ്ങൾ നിരപ്പാക്കപ്പെടുകയും നിക്ഷേപണ ഫലമായി താഴ്ന്ന പ്രദേശങ്ങൾ നികത്തപ്പെടുകയും ചെയ്യുന്നു. ഈ രണ്ട് പ്രവർത്തനങ്ങളും ഭൗമോപരിതലത്തെ നിരപ്പാക്കുന്നതിനാൽ ഇതിനെയാണ് നിരപ്പാക്കൽ പ്രക്രിയ എന്ന് പറയാം. അപരദന ഫലമായിട്ട് ഉയർന്ന പ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നു? നിരപ്പാക്കപ്പെടുന്നു, അതായത് ഡീഗ്രഡേഷൻ നടത്തുന്നു. നിക്ഷേപണ ഫലമായിട്ട് താഴ്ന്ന പ്രദേശങ്ങൾ നികത്തപ്പെടുന്നു, എഗ്രഡേഷൻ ചെയ്യപ്പെടുന്നു. ഈ രണ്ട് പ്രവർത്തനങ്ങളും ഭൗമോപരിതലത്തെ നിരപ്പാക്കുന്നത് കൊണ്ട് തന്നെ ഇവയെ പൊതുവെ എന്തെന്ന് പറയുന്നു? നിരപ്പാക്കൽ പ്രക്രിയ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നിരപ്പാക്കൽ പ്രക്രിയ.